ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് ഫയലുകൾ കാണാതായ സംഭവത്തിൽ വിശദമായ ആഭ്യന്തര അന്വേഷണത്തിന് സർക്കാർ. വകുപ്പിലെ വിജിലൻസ് വിഭാഗമാകും അന്വേഷണം നടത്തുക. നഷ്ടമായത് KMSEL രൂപീകരിക്കുന്നതിന് ഏറെ മുമ്പുള്ള ഫയലുകളാണെന്ന നിലപാടിലാണ് ഇപ്പോഴും സർക്കാർ. DHS ഓഫീസിൽ നിന്നും ഫയലുകൾ കാണാതായ സംഭവം മോഷണം എന്ന് കണക്കാക്കി പരാതി നൽകാത്തതിനാൽ അന്വേഷണത്തിനുള്ള പരിമിതി പോലീസ് നേരത്തെ തന്നെ വകുപ്പിനെ അറിയിച്ചിരുന്നു. ഇതിനിടയിലാണ് വകുപ്പ് തലത്തിൽ തന്നെ വിശദമായ ആഭ്യന്തര അന്വേഷണം വിജിലൻസ് വിഭാഗമാകും അന്വേഷിക്കുക. ഫയലുകളിലെ ഉള്ളടക്കം, നഷ്ടമായത് ഏതൊക്കെ ഫയലുകൾ, വീഴ്ച എന്നിവയായിരിക്കും പരിശോധിക്കുക. പ്രാഥമിക അന്വേഷണത്തിൽ പുതിയ ഫയലുകളൊന്നും നഷ്ടമായില്ലെന്ന നിഗമനത്തിലാണ് വകുപ്പ്. KMSEL രൂപീകൃതമാകുന്നതിനും മുൻപുള്ള ഫയലുകളെന്നാണ് ഇപ്പോഴും സർക്കാർ ആവർത്തിക്കുന്നത്. 2001 UDF കാലത്തേതടക്കം ഫയലുകൾ ഇതിലുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം. ചില ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണത്തിന്റെയും നടപടികളുടെയും വിവരങ്ങളും ഉണ്ടെന്നാണ് സൂചന. എന്നാൽ 500 ഫയലുകൾ നഷ്ടമായെന്ന കണക്ക് നിലനിൽക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്ന് വ്യക്തം. ഫയൽ നീക്ക നടപടികൾ അവസാനിച്ചതും നീക്കം ചെയ്യാവുന്ന തരത്തിൽ കാലപ്പഴക്കം എത്തിയതും എന്നാണ് നഷ്ടമായ ഫയലുകളെ സർക്കാർ വിശദീകരിക്കുന്നത്. അതേസമയം കേസുകൾ നിലനിൽക്കുന്നതോ സർവീസ് രേഖകൾ ഉൾപ്പെടുന്നതോ വായ്പ ഇടപാടുകൾ സംബന്ധിച്ചുള്ളതോ ആയ ഫയലുകളാണെങ്കിൽ ഈ വാദം നിലനിൽക്കില്ല. KMSEL പർച്ചേസ് കൊള്ളയുടെ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന വലിയ വീഴ്ചയുടെ വിവരങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. അന്വേഷണത്തിന് ശേഷമാകും ഇക്കാര്യത്തിൽ വ്യക്തത വരിക. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.